ഹായ് ഹലോ, എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരേ ഒരു കാര്യം പറയാമല്ലോ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മളെപ്പോഴും പലരും പറഞ്ഞും അല്ലെങ്കിൽ കേട്ടും ഉള്ളൊരു കാര്യമുണ്ട്, ലവ് യുവർ സെൽഫ്, പ്രൊട്ടക്ട് യുവർ സെൽഫ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്. അങ്ങനെയൊക്കെ പറയെങ്കിലും ഇത് പറയാൻ കാരണം വരുന്നല്ല, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവുന്ന പോലെ നമുക്ക് ലവ് യുവർ സെൽഫ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ് ആൻഡ് മേക്ക് യുവർ സെൽഫ് ഹാപ്പി. ഇതാദ്യം നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ എങ്ങനെ പറ്റും? അതായത് നമുക്ക് നമ്മുടെ ഹാപ്പി ആക്കാൻ പറ്റില്ലെങ്കിൽ, നമ്മളെ കെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നമ്മളെ എൻകറേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റില്ലെങ്കിൽ, നമുക്കെങ്ങനെ മറ്റൊരാൾക്ക് ഈ ഒരു ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും? ആദ്യം നമ്മളറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി അതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്ത ശേഷമാണല്ലോ മറ്റുള്ളവർക്ക് മറ്റ സാധനം കൊടുക്കുന്നത്. അതുപോലെയായിരിക്കണം നമ്മുടെ ലൈഫും. എപ്പോഴും നമ്മൾ ആദ്യം നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഫീലിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് വി ആർ ദ ബെസ്റ്റ്. അതായത് മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ കുറഞ്ഞവരല്ല എന്നൊരു വിശ്വാസം ആദ്യം ഉണ്ടാവണം. എന്നാൽ തന്നെ പല പല ചിന്തകൾക്കും പല പല സങ്കടങ്ങൾക്കും പല പല ഫീലിങ്സിനും ഒരാശ്വാസം തന്നെയാണത്, അല്ലെങ്കിൽ ഒരു പരിഹാരമാണ് ഈ ഉള്ളൊരു തോട്ട്. ഇതിനെപ്പറ്റി കൂടുതലറിയാൻ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അറിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ലവ് യുവർ സെൽഫ് ഓൾവേസ് ഇഫ് യു വോണ്ട് ടു ബി ഹാപ്പി ഓൾവേസ് ഹാവ് എ നൈസ് ഡേ. ഞാനിപ്പോൾ പറയുമെങ്കിലും ഒരു തമാശയായി തോന്നിയെങ്കിലും ചിലർക്കെങ്കിലും അതാവശ്യമാണ്. പോയി കണ്ട് ആസ്വദിച്ച് അറിഞ്ഞാൽ ചിലപ്പോഴും നിങ്ങളുടെ ലൈഫ് തന്നെ മാറിയേക്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ അഗെയിൻ. ബൈ ബൈ.